എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ചോദ്യം ഇതാണ്, ദ്രാവകത്തിൽ വാതകം ലയിക്കുമോ? ദ്രാവകത്തിൽ ഖരപദാർത്ഥങ്ങൾ ലയിക്കുന്നു എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര അലിയുന്നു, അല്ലേ? അതുപോലെ തന്നെ ദ്രാവകത്തിൽ മറ്റൊരു ദ്രാവകത്തിനും ലയിക്കാനാവുന്നു. ഉദാഹരണത്തിന്, വെള്ളത്തിൽ ഉജാല ലയിക്കുന്നു. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ക്യാൻ ഗ്യാസ് ഡിസോൾവ് ഇൻ വാട്ടർ? എല്ലാവരും സോഡ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ സ്പ്രൈറ്റ് കുടിച്ചിട്ടുണ്ടാവും. സോഡ വാട്ടർ അല്ലെങ്കിൽ സ്പ്രൈറ്റും സാധാരണ വെള്ളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡിനെ ഉയർന്ന മർദ്ദത്തിൽ കടത്തിവിട്ടിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കുന്ന സോഡ വാട്ടറിൻ്റെ കൂടെ ഒരല്പം മധുരവും ഫ്ലേവറുമൊക്കെ ചേർക്കുമ്പോഴാണ് സ്പ്രൈറ്റ് ആവുന്നത്. ഇതിൽ ലയിപ്പിച്ചിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് കാരണമാണ് കുടിക്കുമ്പോൾ നമുക്ക് നാവിൽ തരിപ്പ് തോന്നുന്നത്. സ്പ്രൈറ്റ് ബോട്ടിലിൻ്റെ മൂടി തുറക്കുമ്പോൾ വായു പെട്ടെന്ന് പുറത്തു പോകുന്നു, അല്ലേ? ഇതിന് കാരണം എന്താണ്? നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കാം. ഈ സ്പ്രൈറ്റ് ബോട്ടിൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്താണ് കാണുന്നതെന്ന് നോക്കൂ. സ്പ്രൈറ്റിൽ ഉയർന്ന മർദ്ദത്തിൽ അലിയിച്ചു ചേർത്ത കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് വായു കുമിളകളായി പുറത്തു വരുന്നു. ഈ വായു ഉയർന്ന മർദ്ദത്തിലായിരുന്നു കുപ്പിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ബോട്ടിലിൻ്റെ മൂടി തുറക്കുന്നതോടെ അകത്തെ മർദ്ദം കുറയുന്നു. അതുകൊണ്ടുതന്നെ വായു അതിൻ്റെ ഉയർന്ന മർദ്ദാവസ്ഥയിൽ നിന്ന് മർദ്ദം കുറവുള്ള ഇടത്തേക്ക് രക്ഷപ്പെടുന്നു. അതായത്, സ്പ്രൈറ്റ് ബോട്ടിലിൻ്റെ ഉള്ളിലുള്ള കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും മറ്റൊരു സംശയം തോന്നാം. എന്താണത്? ഇങ്ങനെ ഉയർന്ന മർദ്ദത്തിൽ മാത്രമാണോ ദ്രാവകത്തിൽ വാതകം ലയിച്ചു ചേരുന്നത്? ഈ വീഡിയോ ശ്രദ്ധിക്കൂ. വെള്ളം ചൂടാവുമ്പോൾ വായുകുമിളകൾ മുകളിലേക്ക് ഉയർന്നു വരുന്നത് കാണുന്നില്ലേ? ഈ വായുകുമിളകൾ എവിടെ നിന്നാണ് വരുന്നത്? സാധാരണ ഊഷ്മാവിൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വായു ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വായുവാണ് വായുകുമിളകളായി പുറത്തു വരുന്നത്. ഇതിൽ നിന്നും നമുക്കൊരു പ്രധാന ആശയം മനസ്സിലാക്കാം. സാധാരണ ഊഷ്മാവിലും ദ്രാവകത്തിൽ വാതകം ലയിച്ചു ചേരുന്നു. എന്നാൽ ഉയർന്ന ഊഷ്മാവിൽ ആ വായു നഷ്ടപ്പെടുന്നു. ഇത്രയും കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സംശയം തോന്നാം. എന്നാൽ പിന്നെ അക്വേറിയത്തിലോ ഒരു ചെറിയ ബക്കറ്റിലോ ഒക്കെ മീനുകളെ ഇട്ട് വെച്ചാൽ കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ അത് ചത്തുപോകുന്നു. ഇതിനെന്തായിരിക്കും കാരണം? ഇതിനുത്തരം വളരെ ലളിതമാണ്. അക്വേറിയത്തിലും ബക്കറ്റിലുമെല്ലാം ഒരു ചെറിയ അളവിൽ മാത്രമേ ജലം ഉൾക്കൊള്ളാനാവുന്നുള്ളൂ. ഈ ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ് ക്രമേണ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ മീനുകൾ ചാവുകയും ചെയ്യുന്നു. അക്വേറിയത്തിൽ ചെറിയ ഒരു മോട്ടർ വെച്ച് എയർ പമ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത ഇപ്പോൾ ക്ലിയർ ആയല്ലോ. പക്ഷെ വീണ്ടും ഒരു സംശയം ബാക്കി. കടലിലൊന്നും ഇത്തരത്തിൽ വായു പമ്പ് ചെയ്ത് കൊടുക്കാൻ മോട്ടറൊന്നും വെച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് കടൽ ജലത്തിലെ വായു തീർന്നു പോവാതിരിക്കുന്നത്? ജലജീവികൾക്ക് ശ്വസിക്കാനുള്ള വായു എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമുക്കറിയാം, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 71% ജലമാണ്. ഇത്രയും കൂടുതൽ അളവിൽ ജലമുള്ളതിനാൽ ജലജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജന് ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്സിജൻ മാത്രമല്ല, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഇങ്ങനെ പല വാതകങ്ങളും ജലത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ജലത്തിൽ ഒരുപാട് ജലസസ്യങ്ങളും മറ്റ് സൂക്ഷ്മ ജലസസ്യങ്ങളുമുണ്ട്. അവ പ്രകാശ സംശ്ലേഷണം നടത്തുന്നുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇത്തരം ജലസസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നു. കടൽ ജീവികൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാൻ ഇതും സഹായിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. സ്ക്യൂബ ഡൈവിംഗ് എന്ന് കേട്ടിട്ടില്ലേ? കടൽ ജലത്തിലേക്ക് ഓക്സിജൻ സിലിണ്ടറുമായി മുങ്ങിപ്പോകുന്നതിനെയാണ് സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കടൽ ജലത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് മുകളിലേക്ക് ഉയർന്നു വരേണ്ടി വന്നാൽ എന്ത് സംഭവിക്കുന്നു?
സമുദ്രത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ, അതായത് ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്തു നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഈ സമയത്ത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നൈട്രജൻ എന്ന വാതകം എയർ ബബിൾസ് അല്ലെങ്കിൽ വായുകുമിളകളായി മാറുന്നു. ഇതൊരു അപകടാവസ്ഥയാണ്. ശരീരത്തിലെ രക്തക്കുഴലുകളിൽ പലയിടങ്ങളിലും ഇതുമൂലം ബ്ലോക്കുകൾ ഉണ്ടാവുന്നു. ശ്വാസകോശം, ഹൃദയം, തലച്ചോറ് എന്നീ അവയവങ്ങളിൽ തകരാറുകൾ സംഭവിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്ത പരീക്ഷണ ഓർമ്മയില്ലേ? സ്പ്രൈറ്റ് ബോട്ടിലിന്റെ മൂടി തുറന്നപ്പോൾ വായുകുമിളകൾ പുറത്തു വന്നത്, അതായത് മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വായു പോകുന്നു. ഇതുപോലെ സ്ക്യൂബ ഡൈവിങ്ങിലും മർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും പെട്ടെന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വന്നപ്പോൾ നൈട്രജൻ വായുകുമിളകളായി മാറുകയും രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സ്ക്യൂബ ഡൈവേഴ്സിന് ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഡീകംപ്രഷൻ സിക്നസ്. ഈ വീഡിയോയിൽ നിന്ന് നാം മനസ്സിലാക്കിയ ശാസ്ത്ര ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രാവകത്തിൽ വാതകത്തിന് ലയിക്കാൻ കഴിയുന്നു. വെള്ളത്തിന്റെ താപനില കൂടുന്തോറും വായുവിന് അതിൽ ലയിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. അതായത് തണുത്ത വെള്ളത്തിൽ വായു വളരെ നന്നായി അലിയുകയും ചൂടുവെള്ളത്തിൽ വായുവിന് അലിയാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ലയിച്ചിരുന്ന വായു ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ എളുപ്പത്തിൽ വാതകം ദ്രാവകത്തിൽ ലയിക്കുന്നു. ദ്രാവകത്തിൽ വാതകം ലയിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.